അമ്മ ഇതാ വീടല്ലേ വീട്ടിൽ ആരൊക്കെ ഉണ്ട് വീട്ടിൽ ഇതാ ഇതും ഞാനും ആണല്ലേ ആ ശരി ശരി നമസ്കാരം ഞാൻ സന്തോഷ് പണ്ഡിറ്റ് ആണ് ഇപ്പോ നിൽക്കുന്നത് വയനാട് ജില്ലയിലെ പുഴമൂല എന്ന സ്ഥലത്താണ് ഇത് കൽപ്പറ്റയിൽ എത്ര ദൂരം വരും 10 കിലോമീറ്റർ അല്ലേ ഇത്രയും തിരക്കിനിടയിൽ ഞങ്ങളെ ഇത്രയും ചെറിയൊരു ഗ്രാമത്തിലേക്ക് വന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് അതുപോലെ ചെറിയ ചെറിയ സഹായങ്ങളാണെങ്കിലും ഇവർക്ക് ഇപ്പോ അധികം അങ്ങനെ സഹായങ്ങളൊന്നും കിട്ടാറില്ല അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഇപ്പൊ ഇങ്ങനെ ഒരു സഹായത്തിലാണെങ്കിലും ചെയ്തു കൊടുത്തല്ലോ അതിന്റെ പേരിൽ ഞങ്ങളെ എല്ലാവരുടെ പേരിലും നന്ദി പറയുന്നു മോളെ ഈ ഏരിയയിൽ വേറെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടോ ഈ ഏരിയയിൽ അപ്പൊ എന്ത് ചെയ്യും ഈ ഫെബ്രുവരി മാർച്ച് മാസങ്ങളില് അതന്നെ ഒരു പുഴ ഉണ്ട് അതിൽ മേലലക്കുന്ന തിരുമ്പുന്ന വെള്ളം തന്നെ ഞങ്ങൾ മേലലക്കലും തിരുമ്പലും അവരുടെ എല്ലാ ആവശ്യങ്ങളും കഴിഞ്ഞാലും താഴോട്ട് വെള്ളം തന്നെ ഇപ്പൊ സാറ് വരികയാണെങ്കിൽ നമ്മൾ ഒന്ന് കാണിച്ചുതരാം അത്രയും ബുദ്ധിമുട്ട് വെള്ളത്തിന് ആ ഞാൻ കാണാം 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 ഇവിടെ എത്ര ഫാമിലി ഉണ്ട് ഈ ഏരിയയില് അപ്പൊ അത്രയും ഫാമിലിക്ക് ഇല്ലേ വെള്ളത്തിന്റെ പിന്നെ 10, 20, 30, 40 കൊല്ലമായി ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഒരു രേഖയും നമ്മളെ കയ്യിലില്ല എന്താനുകൂല്യം ഞങ്ങൾക്ക് കിട്ടുന്നില്ല എല്ലാ സർക്കാരും മാറി മാറി വരുന്നുണ്ട് ഏത് സർക്കാർ വന്നാലും ഒരു ആനുകൂല്യം ഇവിടെ കിട്ടുന്നില്ല ഇപ്പൊ ഞങ്ങൾക്ക് രേഖ കിട്ടാനുള്ളത് എന്തെങ്കിലും സംവിധാനം നിങ്ങൾ ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് അപേക്ഷിക്കാനുള്ളത് രേഖന്റെ ഇപ്പൊ നമ്മളത് പഞ്ചായത്ത് ആയിട്ടില്ലേ ഇതാവുണ്ടല്ലേ മേപ്പാടി പഞ്ചായത്ത് പിന്നെ ഇവരെ എന്ന് പറഞ്ഞാൽ ഇവർക്ക് ആറും ഇല്ല അമ്മ പറഞ്ഞു രണ്ടാളേ ഉള്ളൂ ഇവർക്ക് ഇതായിട്ട് ഇവർക്ക് വേണ്ട സഹായങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കണം അതൊക്കെ തന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് ആനൽ ശല്യം നല്ലുണ്ട് പിന്നെ ആനലുണ്ട് രാത്രി ആനയും വരും അണ്ണാനും വലിയ വലിയ അണ്ണാനും നമ്മുടെ പരിമിതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇവിടെ വന്നിട്ട് തെങ്ങും പൊട്ടാൻ കൃഷി ശരിക്കും എന്ത് കൃഷി ചെയ്തിട്ടും കാര്യമില്ല പച്ചക്കറി എല്ലാ സാധനം നശിപ്പിക്കണം ഒന്നാളെ ഒന്നൊരു വയതിന് ചെയ്യേണ്ടത് ആദ്യം അടിയോടക്കാരെ വെച്ചുണ്ട് എല്ലാം കൊണ്ടോ ഒരു ഒന്നും നമുക്ക് ഉണ്ടാക്കി തിന്നാൻ പറ്റും പറയല്ലേ നമുക്ക് ചെയ്യുന്നതിന് ഒരു പരിമിതി ഉണ്ടല്ലോ അപ്പൊ ഇതിനെ ഇവർക്ക് കോഴിക്കോട് എന്തേ ഉണ്ടോ ഇതില് ചെയ്യേണ്ടി വരും പഞ്ചായത്ത് കോഴിക്കോട് കൊടുക്കുന്നില്ല എല്ലാ മാസം ഇങ്ങനെ ഏതെങ്കിലും സമയത്ത് വന്നിട്ട് നമുക്ക് വലുതൊന്നും ചെയ്യാൻ പറ്റില്ല അങ്ങനെ പശുക്കുട്ടി കോഴിക്കുട്ടി അല്ലേ പിന്നെ തയ്യൽ മെഷീൻ ഇങ്ങനെയൊക്കെയാണ് പിന്നെ കാര്യങ്ങൾ ചെയ്യാനൊക്കെ അതിന്റെ ഇപ്പൊ വീടൊക്കെ കൊടുക്കുക സർക്കാർ തരത്തിലല്ലേ കുടിവെള്ള പോലെ ചെയ്യാൻ എല്ലാരെയും കാണാൻ സാധിച്ചൊരു സന്തോഷം വേറെ എന്തെങ്കിലും കാര്യങ്ങളുടെ എന്റെ ഫേസ്ബുക്ക് സന്തോഷം വേണ്ടിട്ടാണ് എപ്പോഴും ഉണ്ടാവാറുണ്ട് അപ്പൊ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ പറയൂ തീരക്ഷില്ലെങ്കിൽ അവരോട് പറയൂല എനിക്ക് ചെയ്യുന്നതിന്റെ ഒരു ചെറിയ ലെവലിലാണെങ്കിലും അത് ഞാൻ വീട്ടിൽ തന്നെ പോയിട്ട് നേരെ മനസ്സിലാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോഴെല്ലാവരും നമ്മൾ കുടിവെള്ള വാദ്യം എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല മനസ്സിലേ വെക്കുന്നു എവിടെയെങ്കിലും ഒരു ഇതിൽ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യാം ഇത് ഞങ്ങളെ കാണാൻ വേണ്ടിയിട്ട് കോഴിക്കോട് നിന്ന് ഇവിടെ വരെ വന്നതില് വളരെയധികം നന്ദി സന്തോഷം പിന്നെ അപ്പൊ ശരിക്കും പട്ടയം നിങ്ങൾക്ക് അനുവദിച്ചതല്ലേ തരുന്നില്ല അത് ശരിയാ എവിടെയാണ് പഞ്ചായത്തിലാണോ കളക്ടർ സൈഡിന്നാണ് വരണ്ടത് അല്ലേ വില്ലേജ് ഭാഗത്തുനിന്ന് വരണം വില്ലേജിന്നും നമുക്കിവിടെ ശരിക്കും 99 വരെ ചില സ്ഥലങ്ങളിൽ നികുതി എടുത്തിട്ടുണ്ട് 93 വരെ അതിനുശേഷം നമുക്കിവിടെ പട്ടയം കൊടുത്തിട്ടേ ഇല്ല പട്ടയം നല്ല നികുതിയും കൊടുത്തിട്ടില്ല വില്ലേജിൽ നിന്നാണ് നമുക്ക് അതിൻ്റെ ഇത് വരേണ്ടത്
വില്ലേജ് നിന്നാണ് വരണ്ടത് ആ അല്ല നമ്മൾ ആരോട് പറയണ്ടേ എന്ന് ചോദിച്ചു നമുക്ക് ഇത് ശരിക്കും കളക്ടർ തന്നെയാണ് ഇതിന്റെ ഓർഡർ ഇടണ്ടത് കളക്ടർ പട്ട തന്നാ മതിയെന്ന് എന്തെങ്കിലും കിട്ടിയിരുന്നു പഞ്ചായത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്തെങ്കിലും പറയണ്ടോ പിന്നെ കുടിവെള്ളത്തിന്റെ ഞങ്ങളും കുടിക്കുന്നത് വയലുണ്ട് അവിടുന്ന് ഞങ്ങൾ കുഴി കുത്തിയിട്ട് അതിന് ഓസ് ഇട്ടിട്ടാണ് എല്ലാവരും മാർച്ച് ഏപ്രിൽ ആകുമ്പോ തോട്ടത്തിന് വെള്ളം വറ്റിയാല് ഇത്രയും ദൂരം വന്ന് അവരെ കുടുംബത്തിലേക്ക് കോഴിക്കുട്ടിയാണെങ്കിൽ അവരെ കയ്യിൽ സഹായം കൊണ്ട് കൊടുത്തതിന് നമുക്ക് അത്രയും സന്തോഷമുണ്ട് അവരെ ജീവിത മാർഗം ഇനി അതിലൂടെയാണെങ്കിൽ അത്രയും മുൻകാലങ്ങളിൽ ആരെങ്കിലും ഇവിടെ വന്നെങ്കിൽ ചെയ്തിട്ടുണ്ടോ ആരും വന്നിട്ടില്ല ഇവർക്ക് കയ്യും വയ്യ ഒരു കാലിനും വയ്യ ഇത്രയും ഒരു ബുദ്ധിമുട്ടില്ല ഒരു കോഴിക്കുട്ടിനെ കൊടുത്ത് അവരെ ജീവിത മാർഗം നോക്കിയിട്ടേ അപ്പൊ ഇതില് വേറെ അവർക്ക് വേറെ ഹോസ്പിറ്റലിൽ അങ്ങനെ പോകുന്നതൊക്കെ ഉണ്ടോ ഇപ്പോഴും ചികിത്സ ഉണ്ടോ രണ്ടായിരത്തി പ്രളയം ഇവിടെ ബാധിച്ചിട്ടുണ്ടോ ഈ ഏരിയയില് ഉണ്ടായിരുന്നു മാറ്റിയിരുന്നു നിങ്ങളൊക്കെ ക്യാമ്പ് പോയിരുന്നോ ഞങ്ങള് വേറെ വീട് മാറിപ്പോയി മാറിപ്പോയില്ല ൂരി
സ്നേഹം പകർന്നു കൊളുത്തിയ തൂവരും തുമ്പിലാണ് ഈ ജീവിതം. പ്രേമതരളം ദിവ്യ ഭാവങ്ങളിൽ ചന്ദ്രമായി ചേർച്ചയായി കാണും നേരം. നിർമ്മല സ്നേഹം പകർന്നു കൊളുത്തിയ തൂവരും തുമ്പിലാണ് ഈ ജീവിതം. പ്രേമതരളം ദിവ്യ ഭാവങ്ങളിൽ ചന്ദമായി ചേർച്ചയായി കാണും നേരം. ഞാനിരുന്നു കുഞ്ചവയൽ
പഞ്ചമീ ചന്ദ്രകല കണ്ടു കാൽത്തള മോതിരം ചാർത്തി നീ അണഞ്ഞു കല കണ്ടു കാൽത്തള മോതിരം ചാർത്തി നീ അണഞ്ഞു ഇടവ പാതി വന്ന എന്റെ നാവുകളിൽ മുഴിഞ്ഞു കണ്ടുണർത്തുവെപ്പ് മരത്തണലിൽ ഞാനിരുന്നു പാടി വന്നു വണ്ടുകൾ തേനിനായി പ്രേമഗാനം